നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതം എപ്പോഴും വ്യത്യസ്തമായി കൊണ്ടേ ഇരിക്കുന്നതാകുന്നു. മുൻകൂട്ടി പല കാര്യങ്ങളും പ്രവചിച്ച് അതവർക്ക് ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ തന്നെ പലപ്പോഴും വന്നു ചേരുന്ന കാര്യങ്ങളിൽ തളർന്നു പോവുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെ തൊടുകുറിയിലൂടെ ഒരു പരിധിവരെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അവർക്ക് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നതായ ചിത്രങ്ങൾ രണ്ടെണ്ണമാണ്. അതിൽ ആദ്യത്തേത് മഞ്ഞളാകുന്നു, രണ്ടാമത്തേത് കുങ്കുമമാണ്. ഈ വിശേഷപ്പെട്ട വസ്തുക്കളിൽ ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഈ രണ്ട് വസ്തുക്കളിൽ ഒരു വസ്തു നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ച്, ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ തന്നിരിക്കുന്നതായ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ചിത്രമായ അഥവാ ആദ്യത്തെ ദിവ്യ വസ്തുവായ മഞ്ഞളാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പലവിധ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ചില തിരിച്ചടികൾ, വേണ്ടപ്പെട്ടവരിൽ നിന്നും മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഒരിക്കലും നിങ്ങൾ അതിൽ മനസ്സ് വിഷമിച്ച് ഇരിക്കുവാൻ പാടുള്ളതല്ല. മുന്നോട്ട് തന്നെ പോകണം. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കാരണം നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കുള്ള ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന അഥവാ കണ്ടു തുടങ്ങുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. കഷ്ടപ്പെട്ടതിൻ്റെ പൂർണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. നിങ്ങൾക്ക് ആ പ്രവർത്തനങ്ങളിലൂടെ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് കുടുംബദേവതയുടെ പ്രീതി തന്നെയാകുന്നു. ക്ഷേത്ര ദർശനത്തിന് സാധിച്ചില്ല എങ്കിൽ പോലും നിത്യവും വീടുകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പലവിധ ത്യാഗങ്ങൾ നിങ്ങൾ സഹിച്ചിട്ടുള്ളവരാകുന്നു. അതിപ്പോഴും ആലോചിച്ച് വിഷമിക്കുന്നവരാണ് നിങ്ങൾ. കാരണം അന്ന് നിങ്ങൾ ചെയ്തതായ ആ പ്രവൃത്തികൾക്ക് ആരും നിങ്ങളെ വകവയ്ക്കുന്നില്ല അഥവാ അത്തരം കാര്യങ്ങൾ മറന്നുപോയി എന്നതാണ് വാസ്തവം. അത്തരത്തിൽ സംഭവിക്കാത്ത രീതിയിൽ അവർ നിങ്ങളോട് പെരുമാറുന്നു, അല്ലെങ്കിൽ അത്തരം വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോയിട്ടുള്ളവരാകുന്നു. അതിനാൽ പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ മനസ്സ് വിഷമിക്കുന്നവരാകുന്നു. താൻ കടന്ന് വന്ന വഴികളെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുവാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണ് എന്ന് തന്നെ പറയാം. എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ചെറുപുഞ്ചിരിയോടെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ശത്രുക്കൾക്ക് പലവിധ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായി ചെയ്യുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. എന്നാൽ അതെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കഷ്ടപ്പെട്ടാലും ഫലം ലഭിക്കില്ല എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ എത്ര കഠിനാധ്വാനം ചെയ്താലും ഫലം ലഭിക്കില്ല എന്ന ചിന്തകൾ മനസ്സിലുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. കുടുംബത്തിലാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും പിന്തുണകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അസാധാരണമായ ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിചാരിച്ച കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തിരികെ പിടിക്കുവാനോ
അല്ലെങ്കിൽ അതിലും ഉയർന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടുവാനോ സാധിച്ചു എന്ന് വരാം. കുടുംബത്തിൽ അല്പമെങ്കിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായ സമയമാകുന്നു. എന്നാൽ അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിലെ സമാധാനം തിരികെ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുവാനും തന്മൂലം ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനും സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ, അനുകൂലമായ ചില കാര്യങ്ങൾ, സന്തോഷകരമായ ചില നിമിഷങ്ങൾ, മനസ്സിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നടക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ആരുമായും യോജിച്ച് പോകുന്നവരാണ് നിങ്ങൾ എന്നിരുന്നാൽ പോലും ഒപ്പം നിൽക്കുന്നവർ പലപ്പോഴും നിങ്ങളെ ചതിക്കുന്നതായ അവസ്ഥ, നിങ്ങളെ വേണ്ട പോലെ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളതുപോലെ നിങ്ങളെ ഉപയോഗിക്കുന്നു എന്നതാണ് വാസ്തവം. തന്മൂലം ധനനഷ്ടം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവർ അറിഞ്ഞുകൊണ്ട് പലപ്പോഴും അത് എല്ലാവരുമാണ് എന്ന് പറയുന്നില്ല. ചില വ്യക്തികൾ അത്തരത്തിൽ നിങ്ങളെ ചതിക്കുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരം വ്യക്തികളെ നിങ്ങൾ കണ്ടെത്തി അവരെ ഒഴിവാക്കുന്നതാണ് ശുഭകരം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ നൽകുവാൻ സാധിക്കും. പ്രശംസ തുടങ്ങിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുവാനുള്ള ഒരു കാര്യങ്ങൾ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ ഭാവിയിൽ സാധിച്ചു എന്ന് വരാം. ആവശ്യമായ കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. അത് ആവശ്യമായ സന്ദർഭങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ നേരിട്ടിട്ടുള്ളതായ അവസ്ഥകളിൽ ചില മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ദുരിതപൂർണമായ ചില കാര്യങ്ങളിൽ ദേവീകടാക്ഷത്താൽ മാറ്റങ്ങൾ വന്നു ചേരുകയും വന്നു ചേരുന്നതായ അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ശത്രുക്കൾക്ക് നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുവാൻ സാധിക്കണം എന്നില്ല. അവർക്ക് പലവിധ തിരിച്ചടികൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അവരുടെ മേൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ ചില ശുഭകരമായ കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്. അത്തരത്തിൽ വിജയങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. എന്നാൽ ചിന്തിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. രണ്ടാമത്തെ ചിത്രമായ കുങ്കുമമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുക. ദേവീകടാക്ഷം നിങ്ങളിലേക്ക് വന്ന് ഭവിക്കാൻ പോകുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വ്യക്തമായി തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുവാനോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. നിത്യവും പ്രാർത്ഥനയും അതേപോലെ തന്നെ ആരാധനയും ചെയ്യുന്നതിലൂടെ പല പ്രശ്നങ്ങൾക്കും മാറ്റങ്ങൾ വന്നു ചേരും. ഇഷ്ടദേവതയെയും ദേവിയെയും ഈ സമയം ഭജിക്കുന്നത് ശുഭകരം തന്നെയാകുന്നു. നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ പലവിധ പ്രശ്നങ്ങളും ടെൻഷനുകളുമുണ്ട്. അതിന് എന്താണ് പരിഹാരം എന്ന് ആലോചിച്ച് പലപ്പോഴും നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ് വാസ്തവം. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. അതായത് നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളിലൂടെ ഇത്തരം പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. മനസ്സറിഞ്ഞ് ഈ സമയം ദേവിയെ നിങ്ങൾ ആരാധിക്കുക. അമ്മ നിങ്ങളുടെ വിളി കേൾക്കുക തന്നെ ചെയ്യും. പല കാര്യങ്ങൾക്കും ഉടനെ പരിഹാരം ലഭിച്ചു എന്ന് വരാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ശക്തിയും ധൈര്യവും നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ പലവിധ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തും വിധം പല കാര്യങ്ങളിലും പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വലിയ തെറ്റുകൾ നിങ്ങൾ ചെയ്യാറില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും ചെറിയ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതിനാൽ തന്നെ ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുകയും ചെയ്യും. കൂടാതെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അത് ഒഴിവാക്കേണ്ടതാകുന്നു. അല്പം ശ്രദ്ധിച്ച് ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക്
ഒരു കാര്യവും പ്രത്യേകമായി സംഭവിക്കുന്നതാകുന്നു. കൃത്യമായ സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കുക. എന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും പലവിധ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നുകൂടി അറിയുക. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തി മേഖല അല്ലെങ്കിൽ കർമ്മമണ്ഡലം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പലവിധ ശത്രുദോഷങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. ഇത്തരം സ്ഥിതിവിശേഷം ഒഴിവാക്കുവാൻ നിങ്ങൾ ഈ സമയം ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തി മുന്നോട്ട് പോകുന്നത് ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇത്തരം ദോഷങ്ങൾ കുറയ്ക്കുവാൻ സഹായകരമാകുന്നു. ഒപ്പം നിന്ന് പലരും നിങ്ങളെ ചതിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ ശുഭകരമായ കാര്യങ്ങളിൽ അസൂയ ഉള്ളവരുണ്ട് എന്ന കാര്യം ഓർക്കുക. ഇത്തരം വ്യക്തികൾ അഥവാ നിങ്ങളുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവരോ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്നതായ ആ വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇത്തരത്തിൽ വിഘാതം സൃഷ്ടിക്കുന്ന ആ വ്യക്തികളെ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. എന്നാൽ ദേവിയെ നിത്യവും ആരാധിക്കുന്നതിലൂടെ ഈ വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ഒപ്പം ഏത് കാര്യത്തിലും സഹായം നൽകുന്ന പിന്തുണ നൽകുന്ന സുഹൃത്തുക്കളും നിങ്ങൾക്കുണ്ട്. അവരുമായി ബന്ധപ്പെട്ടും ചില ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. പലവിധ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ട് പോയിട്ടുള്ളവരാകുന്നു. എന്നാൽ അത് തിരികെ ലഭിക്കില്ല എന്ന ചിന്ത നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ തീർച്ചയായും പ്രവർത്തിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ചില കാര്യങ്ങളിൽ പ്രശംസ അംഗീകാരം നിങ്ങളെ തേടിയെത്തി എന്ന് വരാം. പലപ്പോഴും പലവിധ ദുഃഖങ്ങളും മനസ്സിൽ ഒളിപ്പിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ മനസ്സിൽ ഒളിപ്പിച്ചതായ ചില ദുഃഖങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. ഏത് കാര്യവും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. വന്നു ചേർന്നിരിക്കുന്നതായ ആ തടസ്സങ്ങളെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ നേടുവാനും സാധിക്കുന്നവർ തന്നെയാകുന്നു.